ന്യൂസ് കുരാറ ഡെസ്കിൽ നിന്നും വാർത്തകളുമായി സിറാജ് ഉമർ. ന്യൂസ് വാസ് ബ്രോട്ട് ടു ബൈ ബ്യൂട്ടി സ്പോട്ട് ദ കംപ്ലീറ്റ് ബ്യൂട്ടി കെയർ ഫസ്റ്റ് ഫ്ലോർ ബേക്കർ സ്മാർട്ട് ബിൽഡിംഗ് കുരാറ. വയനാട്ടിൽ വിനോദസഞ്ചാരത്തിനെത്തിയ യുവതി കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ചു. കണ്ണൂർ ചേലേരി സ്വദേശി ഷഹാനയാണ് മരിച്ചത്. മേപ്പാടി എളമ്പിലേരിയിൽ സ്വകാര്യ റിസോർട്ടിലെ ടെന്റിൽ താമസിക്കുമ്പോഴാണ് കാട്ടാന ആക്രമിച്ചത്. പേരാമ്പ്രയിലെ ദാറു നുജൂം കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസിലെ സൈക്കോളജി വിഭാഗം അധ്യാപികയാണ് മരിച്ച ഷഹാന. യുവതിയെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. രാത്രി 8 മണിയോടെയാണ് സംഭവമുണ്ടായത്. ഷഹാനയോടൊപ്പം രണ്ടുപേരും ടെന്റിൽ താമസിക്കുന്നതിനായി റിസോർട്ടിലെത്തിയിരുന്നു. മേപ്പാടി മേഖലയിൽ റിസോർട്ടുകൾ ടെന്റുകൾ സഞ്ചാരികൾക്ക് താമസ സൗകര്യം ഒരുക്കുന്നത് ഈയിടെയായി വർദ്ധിച്ചു വന്നിട്ടുണ്ട്. സുരക്ഷയൊരുക്കാതെയാണ് ഈ താമസമെന്ന് ആരോപണം ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ വർദ്ധിപ്പിക്കുവാനും കൃത്യമായി അടുത്തഘട്ട വാക്സിനേഷൻ ആരംഭിക്കുവാനും ആരോഗ്യവകുപ്പ് ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ ശൈലജ അറിയിച്ചു. സംസ്ഥാനത്തെ കോവിഡ് വാക്സിനേഷൻ കേന്ദ്രങ്ങൾ എത്രയും വേഗം വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 133 കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്തിന് ആദ്യഘട്ടമായി അനുവദിച്ചത്. കൂടുതൽ വാക്സിൻ എത്തിയതോടെ കേന്ദ്രങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 141 കേന്ദ്രങ്ങളാണ് വാക്സിനേഷനായി സജ്ജമാക്കിയിരിക്കുന്നത്. ഇത് വർദ്ധിപ്പിച്ച് 249 വരെയാക്കാനാണ് ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. എറണാകുളം ജില്ലയിൽ 38 കേന്ദ്രങ്ങളും തിരുവനന്തപുരം ജില്ലയിൽ 30 കേന്ദ്രങ്ങളും സജ്ജമാക്കും. ഒരു ജില്ലയിൽ ചുരുങ്ങിയത് 14 കേന്ദ്രങ്ങൾ എങ്കിലും ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഫെബ്രുവരി 13 ആദ്യം വാക്സിൻ എടുത്ത ആരോഗ്യ പ്രവർത്തകർക്ക് രണ്ടാം ഘട്ട വാക്സിൻ എടുക്കേണ്ട സമയമാകും. അതിനാൽ തന്നെ ഫെബ്രുവരി 15 ആദ്യഘട്ട വാക്സിനേഷൻ പൂർത്തിയാക്കി ഫെബ്രുവരി 15 ശേഷം രണ്ടാം ഘട്ടം ആരംഭിക്കാനാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി തുടങ്ങിയ ആഴ്ചയിൽ 4 ദിവസമാണ് ഇപ്പോൾ വാക്സിനേഷൻ അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ വാക്സിനേഷൻ കൂട്ടാനായി ജില്ലയുടെ സൗകര്യമനുസരിച്ച് വാക്സിനേഷൻ ദിനങ്ങളിൽ മാറ്റം വരുത്താവുന്നതാണ്. പക്ഷേ ഒരു കാരണവശാലും കുട്ടികളുടെ വാക്സിനേഷൻ മുടങ്ങാൻ പാടില്ല. കുട്ടികളുടെ വാക്സിനേഷൻ ഇല്ലാത്ത സ്വകാര്യ ആശുപത്രികൾക്ക് പകരം സംവിധാനമുള്ള ആശുപത്രികൾക്കും ഇതിലൂടെ ബുധനാഴ്ചയും വാക്സിനേഷൻ നടത്താൻ സാധിക്കുന്നതാണ്. കേരളത്തിൽ ഇന്ന് 6960 പേർക്ക് COVID-19 സ്ഥിരീകരിച്ചതായി ആരോഗ്യ വകുപ്പ് മന്ത്രി കെ ശൈലജ അറിയിച്ചു. UKയിൽ നിന്ന് വന്ന ഒരാൾക്കാണ് 24 മണിക്കൂറിനകം COVID-19 സ്ഥിരീകരിച്ചത്. ഇതോടെ അടുത്തിടെ UKയിൽ നിന്നും വന്ന 69 പേർക്കാണ് ഇതുവരെ COVID-19 സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മൂഴിക്കലിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ യുവാവ് മരിച്ചു. പറമ്പിൽ കടവ് കല്ലിട്ട നടക്കൽ കോലാട് മുഹമ്മദ് അഥവാ ബാവ എന്ന യുവാവാണ് മരിച്ചത്. രാവിലെ 10 മണിയോടെയായിരുന്നു സംഭവം. റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ പരേഡ് നടത്താൻ ഡൽഹി പോലീസ് അനുമതി നൽകിയെന്ന് അവകാശപ്പെട്ട് കർഷക സംഘടനാ നേതാക്കൾ. ഘാസിപൂർ, സിംഖു, തിക്രി അതിർത്തികളിൽ നിന്നാകും ട്രാക്ടർ പരേഡുകൾ ആരംഭിക്കുകയെന്നും വിശദാംശങ്ങൾ ശനിയാഴ്ച രാത്രി തീരുമാനിക്കുമെന്നും കർഷക സംഘടനാ നേതാവ് അഭിമന്യു കോഹർ പറഞ്ഞു. കർഷക സംഘടനകളും പോലീസും തമ്മിൽ നടന്ന ചർച്ചയ്ക്കു ശേഷമാണ് അഭിമന്യുവിന്റെ പ്രതികരണം. റിപ്പബ്ലിക് ദിനത്തിൽ ഡൽഹിയിൽ ട്രാക്ടർ പരേഡ് നടത്താൻ ഡൽഹി പോലീസ് അനുമതി നൽകിയതായി അഭിമന്യു അവകാശപ്പെട്ടു. അതേസമയം 1000 കർഷകർ ട്രാക്ടർ പരേഡിൽ പങ്കെടുക്കുമെന്ന് മറ്റൊരു കാർഷിക സംഘടനാ നേതാവ് ഗുർനാം സിംഗ് ചതുനി പറഞ്ഞു. ഡൽഹി അതിർത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ ജനുവരി 26 നീക്കം ചെയ്യപ്പെടുമെന്നും ഡൽഹിയിൽ പ്രവേശിച്ചതിനു ശേഷം കർഷകർ ട്രാക്ടർ റാലികൾ നടത്തുമെന്നും കാർഷിക സംഘടനാ നേതാവായ ദർശൻ ലാൽ കൂട്ടിച്ചേർത്തു. മുൻ ബീഹാർ മുഖ്യമന്ത്രിയും RJD അധ്യക്ഷനുമായ ലാലു പ്രസാദ് യാദവിന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. ന്യൂമോണിയ ബാധിച്ച ലാലു പ്രസാദ് യാദവിന്റെ ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം മന്ദഗതിയിലാണെന്ന് ചികിത്സിക്കുന്ന ഡോക്ടർമാർ പറയുന്നു. റാഞ്ചിയിലുള്ള അദ്ദേഹത്തെ ഡൽഹി എയിംസിലേക്ക് മാറ്റാനുള്ള നടപടികൾ തുടങ്ങി. ലാലു പ്രസാദിന്റെ കുടുംബം റാഞ്ചിയിലുണ്ട്. ഡൽഹിയിലേക്ക് മകൻ തേജസ്വി യാദവും അദ്ദേഹത്തിന്റെ കൂടെ പോകുമെന്നാണ് വിവരം. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനുമായി സംസാരിക്കുമെന്നും പിതാവിന് മികച്ച ചികിത്സ ആവശ്യപ്പെടുമെന്നും തേജസ്വി യാദവ് പറഞ്ഞു. യു
യൂത്ത് ലീഗ് ദേശീയ പ്രസിഡന്റ് സാബിർ എസ് ഗഫാർ രാജിവെച്ചു. ഇന്ന് പുലർച്ചെയോടെയാണ് ലീഗ് ദേശീയ പ്രസിഡന്റിന് ഇത് സംബന്ധിച്ച കത്ത് അയച്ചത്. ഇന്ത്യക്ക് 4 രാജ്യതലസ്ഥാനങ്ങൾ വേണമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. കൊൽക്കത്തയിൽ ഇരുന്നാണ് ഇംഗ്ലീഷുകാർ രാജ്യം മുഴുവൻ ഭരിച്ചത്. പാർലമെന്റ് സമ്മേളനങ്ങൾ എന്തിനാണ് ഡൽഹിയിൽ മാത്രം നടത്തുന്നത്? ഡൽഹിയിലുള്ള എല്ലാവരും പുറത്തുനിന്നും എത്തിയവരാണ്. ഊഴം വെച്ച് പാർലമെന്റ് സമ്മേളനങ്ങൾ രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ നടത്തണമെന്നും മമത പറഞ്ഞു. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ 124th ജന്മദിനാഘോഷത്തിലായിരുന്നു മമതയുടെ നിർദ്ദേശം. എന്തുകൊണ്ടാണ് ആന്ധ്രാപ്രദേശിലോ തമിഴ്നാട്ടിലോ കേരളത്തിലോ പാർലമെന്റിന്റെ ഒരു സമ്മേളനം നടത്തിക്കൂടാ? എന്തുകൊണ്ട് ഉത്തർപ്രദേശിലോ പഞ്ചാബിലോ രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ നടത്തിക്കൂടാ? എന്തുകൊണ്ടാണ് ബീഹാറിലോ ഒഡീഷയിലോ ബംഗാളിലോ കൊൽക്കത്തയിലോ പാടില്ല? എന്തുകൊണ്ടാണ് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടത്തിക്കൂടെയെന്നും മമത ചോദിച്ചു. കേന്ദ്ര സർക്കാർ പുതിയ പാർലമെന്റ് നിർമ്മിക്കുന്നു, പുതിയ വിമാനങ്ങൾ വാങ്ങുന്നു, എന്നാൽ എന്തുകൊണ്ടാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന് സ്മാരകം നിർമ്മിക്കാത്തതെന്നും മമത ചോദിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു.